नमस्ते अम्मी नारायण ആയില്യം എന്ന് പറയുന്നത് നമുക്ക് ആയില്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ സർപ്പദേവതകളെയാണ് നാഗദേവതകളെയാണ് നമ്മൾ ഓർക്കുന്നത്. പ്രാവശ്യം 26ാം തീയതി ആഗസ്റ്റ് 26ാം തീയതി ചിങ്ങമാസം 10ാം തീയതിയാണ് ആയില്യം ആഘോഷിക്കുന്നത്. ആയില്യം നക്ഷത്രമാണ് ആഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്നായിരിക്കാം നാഗദേവതകൾക്ക് പൂജയൊക്കെ നടത്തുന്നത്. അപ്പം ചിങ്ങത്തിലെ ആയില്യം കഴിഞ്ഞാൽ അതും പുറ്റിലുള്ളതാണ്. അടുത്തത് പിന്നെ കന്നിമാസത്തിലെ ആയില്യം വളരെ വിശേഷമുള്ളതാണ്. നാഗങ്ങളെ നമ്മൾ എപ്പോഴും അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഒരു നാഗങ്ങളും നമ്മളെ ശിക്ഷിക്കില്ല. ഇനി നമ്മുടെ പൂർവികരറിഞ്ഞറിയാതെയൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളറിയാതെ ചെയ്ത തെറ്റിന് നമുക്ക് അവരോട് മാപ്പ് ചോദിക്കാം. സർപ്പത്താന്മാർക്ക് വേണ്ടിയിട്ട് ആയില്യ നക്ഷത്രക്കാരെ രോഹിണി നക്ഷത്രക്കാരെയൊക്കെ നാഗദേവതകൾ അവരുടെ ദേവത നാഗദേവതകളെ പ്രാർത്ഥിക്കേണ്ടവരാണ്. അപ്പം നമുക്കറിയാം മകേര നക്ഷത്രം നാഗേഷിയമ്മയുടെ നക്ഷത്രമാണ്, ആയില്യ നാഗരാജ സർപ്പരാജാവിൻ്റെയാണ്, സർപ്പയക്ഷിമയുണ്ട്. മണ്ണാർ ശാലയിലൊക്കെ ചെന്ന് നമുക്കറിയാം നാഗദേവതകളെ ക്ഷണിച്ചു വരുത്തിയാണ് നൂറുംപാലും കൊടുക്കുന്നത്. അല്ലെങ്കിൽ നൂറുംപാലും കൊടുക്കുമ്പോൾ ആ നൂറുംപാലും കഴിയുന്ന സമയം വരെ നമ്മൾ ആരുടെ പേരിലാണോ നൂറുംപാലും നിവേദിക്കുന്നത് ആ ആള് ആ സമയം ആ നിവേദിക്കുന്ന സമയം വരെയെങ്കിലും നോൺ വെജ് ഒന്നും കഴിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ നന്നായിരിക്കും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പറ്റില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നാഗങ്ങൾക്ക് നൂറുംപാലും തന്നെ വേണമെന്നില്ലല്ലോ. എന്തെല്ലാം വഴിപാട് കഴിക്കാം, മഞ്ഞപ്പൊടി സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, എണ്ണ മേടിച്ചു കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ആയില്യം പൂജ എന്ന് പറഞ്ഞാൽ അവിടെ നൂറുംപാലും കൊടുക്കലാണ്. അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന അമ്മ അവരുടെ പേരിൽ കഴിച്ചോട്ടെ. കുടുംബത്തിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേർക്ക് ചെയ്താൽ അവര് ഒന്ന് നിവേദ്യം കൊടുക്കുന്ന അത്രയും സമയം, ആ നിവേദ്യം നാഗങ്ങൾ സ്വീകരിക്കുന്ന അത്രയും സമയം അത് ആചരിച്ചാൽ നന്നായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ എല്ലാ നാഗപഞ്ചമി ദിവസമാണെങ്കിലും ആയില്യം നാളിലാണെങ്കിലും ഒക്കെ നമ്മൾ നാഗദേവതകളെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും നമ്മളുടെ പ്രാർത്ഥനകളിൽ നാഗദേവതകളെ ഉൾപ്പെടുത്തുക. കാരണം എല്ലാ കുടുംബത്തിലും ഭൂമിയിലൊക്കെ നാഗദേവതകളുടെ സാന്നിധ്യമുണ്ട്. അതൊരു പറമ്പെന്ന് എൻ്റെ പറമ്പെന്ന് എൻ്റെ പറമ്പെന്ന് ഒരു വേർതിരിവില്ല. ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിലേക്ക് അവരിങ്ങനെ നീണ്ടു പോകുന്നുണ്ടാവില്ല, മണ്ണിനടിയിൽ കൂടെ പോകുന്നല്ലേ നമ്മൾ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ നാഗദേവതകളെ സ്തുതിച്ചുകൊണ്ട് രണ്ട് പേര് ചൊല്ലാൻ കഴിഞ്ഞാൽ ആയില്യം ദിവസവും മകയിരം ദിവസവും നാഗപഞ്ചമി ദിവസമൊക്കെ ഒന്ന് അവരെ ഓർത്ത് അവർക്ക് വേണ്ടി രണ്ടുപേര് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം സന്തതി പുംബീജം എന്ന് പറയുന്നത് നാഗമാണ്, നാഗത്തിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് സന്തതി സൗഭാഗ്യം വരുന്നത് തന്നെ നാഗങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പം നാഗദേവതകളെ പ്രാർത്ഥിക്കൂ. നാഗദേവതകളുടെ അനുഗ്രഹമുണ്ടായി സന്തതിയും സമ്പത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ ചൊല്ലുന്ന ഒരു നാഗസ്തുതി ചൊല്ല. നാഗരാജദേവൻ വാഴുക, നാഗയക്ഷി അമ്മ വാഴുക, നാലു ദിക്കും നിലകൊള്ളും നാഗദൈവങ്ങളെ വാഴുക. സന്തതികൾ പാടിടുന്ന ചിന്തുകൾ കേട്ടുണരേണം, സന്തപിക്കും ജനങ്ങൾക്കായി ചിന്തനങ്ങളരുളേണം. ചിത്രകൂടത്തറവാട്ടിൽ ചിത്രഭണത്തോടെയാടും ഇഷ്ടനാഗദൈവങ്ങളെ സ്വഗതി വരുത്തിടേണേ. നാഗരാജദേവൻ വാഴുക, നാഗയക്ഷി അമ്മ വാഴുക, നാലു ദിക്കും നിലകൊള്ളും നാഗദൈവങ്ങളെ വാഴുക. അതുപോലെ തന്നെ എന്നും ചൊല്ലുന്ന അഷ്ടനാഗസ്തുതിയോ നവനാഗസ്തുതിയോ. അനന്തം വാസിക്കും ശേഷം പത്മനാഭം ജകാബളം, ശംഖപാലം ധൃതരാഷ്ട്രം, തക്ഷകൻ കാളിയൻ ധത, ഏതാനി നവനാമാനി നാഗാനാം ച മഹാത്മന, സായം കാലേ പടേ നിത്യം, പ്രാതംകാലേ വിശേഷത, നസ്യേൽ വിഷഭയം തസ്യ സർവത്ര വിജയീഭവ. തർപ്പദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. അവരിൽ നട ദംശനമൊന്നും ഏൽക്കാതെ നമ്മൾക്ക് സന്തതി പരമ്പരയോടുകൂടി സർവ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാം. അവരുടെ അനുഗ്രഹം ഉണ്ടാകാൻ അഷ്ടനാഗസ്തുതിയും നാഗദേവതകളെ പ്രാർത്ഥിച്ചും അവർക്ക് മഞ്ഞപ്പൊടിയും എണ്ണയും ഒക്കെ സമർപ്പിച്ചും ശിവക്ഷേത്രത്തോടടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തോടടുത്തുള്ള നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടിയും എണ്ണയും ഒക്കെ സമർപ്പിച്ച് നിങ്ങൾ എല്ലാ അനുഗ്രഹവും നേടൂ.
നിങ്ങൾക്ക് കന്നിരാശിക്കാരെ പ്രത്യേകം പ്രാർത്ഥിക്കുക. മേടൻ രാശിയിലുള്ളവർ എല്ലാവരും ഇപ്പോൾ നമുക്കറിയാം മേടൻ രാശിയിലാണ് നാഗങ്ങൾ നിൽക്കുന്നത്. നാഗങ്ങളെ രാഹു നിൽക്കുന്ന രാഹുവിനെ നാഗസങ്കല്പത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പം മേടൻ രാശിക്കാരെ നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നത് നല്ലതാണ്. കന്നിരാശിക്കാരെ നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നത് നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാരെ അതുപോലെ ആയില്യ നക്ഷത്രക്കാരൊക്കെ നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും എണ്ണ മേടിച്ച് വിളക്ക് കത്തിക്കുന്നതുമൊക്കെ നല്ല ഇതാണ്. എല്ലാ ഐശ്വര്യം കരിക്കുന്ന ഏതിക്കാൻ കൊടുക്കുന്നതൊക്കെ വളരെ ഐശ്വര്യമാണ്. എല്ലാ സൗഭാഗ്യവും നാഗദേവകൾ തന്ന് എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. സമ്പത്തും സമാധാനവും സൽപ്പേരും സന്തതി സൗഭാഗ്യവും എല്ലാം ഉണ്ടാവാൻ അവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.